ഇംഗ്ലീഷ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് പാലട. പാലട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് ഞാനെങ്ങനെ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം. അപ്പോൾ അതിനു വേണ്ട അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. പാല്, പഞ്ചസാര, അട. അട ഞാൻ റെഡിമെയ്ഡാണ് മേടിക്കുന്നത്. പിന്നെ കുക്കർ, ഇത്രയും വേണ്ടും. അപ്പോൾ നമുക്ക് പാലട എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാലട ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് പാക്കറ്റ് പാലട ഞാൻ വാങ്ങിക്കുകയാണ്. അപ്പോൾ ആ പാല് നമുക്ക് കുക്കറിലേക്ക് ഒഴിക്കാം. ഈ പാക്കറ്റ് പാല് രണ്ട് പാക്കറ്റ് പാല് നമ്മളപ്പോൾ അങ്ങനെ ഒഴിച്ചു. ഇനി നമുക്ക് തീ കത്തിക്കാം. ഇതിലേക്ക് നമുക്ക് മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ചേർക്കാം. പിന്നെ ഞാൻ ഒരു പിടി അട, റെഡിമെയ്ഡ് വാങ്ങിയതാണ്. ഡബിൾ ഹോസിൻ്റെ അരി അടയാണ് ഞാൻ വാങ്ങിയത്. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കത് ഇങ്ങനെ ഇളക്കി പാലൊന്ന് ചൂടാവണം വരെ നല്ലോണം ഇളക്ക. പഞ്ചസാര അരിയാനായിട്ട് ഞാൻ ചെറുതായ ഇളക്കി വയ്ക്കാം. പിന്നെ അധികം ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാം, പക്ഷെ 1.5 മണിക്കൂർ നമ്മൾക്ക് ആവശ്യമുണ്ട് ഈ പാലട തയ്യാറാവാനായിട്ട്. അത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. വേറെ ഒരു പണിയും ഇല്ല, ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പാല് ഏകദേശം ചൂടായി വരുന്നുണ്ട്. നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. കുക്കർ അടച്ച് വയ്ക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ഊരണം. വെയിറ്റ് നമുക്ക് ഇപ്പോൾ ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. പാല് തിളച്ച് സ്റ്റീം ഇതിലേ വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ട് വെച്ചാൽ മതി. നമുക്ക് കുക്കർ നല്ല പോലെ അടച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് പാലിനെ പാല് തിളച്ചിട്ട് തൂണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ഇടാം. വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടനടി ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി നമുക്ക് അരമണിക്കൂറാണ് ഇതിനാവശ്യം. അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇത് വേവണം. കുക്കർ ഞാൻ വെയിറ്റ് ഇട്ട് അടച്ചു വെച്ചു. അരമണിക്കൂറാണ് നമുക്ക് കറക്റ്റ് സമയം നോക്കണം. അതുവരെ നമുക്ക് പാല് ലോ ഫ്ലെയിമിൽ തന്നെ വേണം. അപ്പോൾ നമ്മുടെ പാലട അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂറായി. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. അതിനിടയ്ക്ക് വെയിറ്റ് ഇടുന്നതിന് മുന്നേ ഞങ്ങളൊന്ന് പുറത്ത് ആര് വന്നപ്പോൾ സംസാരിക്കാൻ പോയി. അപ്പോഴേക്കും പാലൊക്കെ തൂകി. ഇത് ഇനി പ്രോപ്പർ ആവോ അറിയില്ല. അപ്പോൾ കണ്ടോ കുക്കറിൻ്റെ മേലെയൊക്കെ ആകെ പാല് തൂവിട്ടിരിക്കുക. അപ്പോൾ കുക്കറിൻ്റെ മേലെയൊക്കെ പാല് തൂവിട്ട് ആകെ തൂളി. ഞങ്ങൾ ആളോട് സംസാരിച്ചിട്ട് വരുമ്പോഴേക്കും അപ്പോൾ ഇത് ഫ്ലോപ്പ് ആവുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് 1 മണിക്കൂർ ഇത് ഇറക്കി താഴെ വയ്ക്കണം. കുക്കർ അനങ്ങാതെ വയ്ക്കണം. അത് കഴിഞ്ഞിട്ടേ തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ കുക്കർ ഞാൻ കാണിച്ചുതരാം പാല് തൂങ്ങിപ്പോയിട്ട്. ഇതാണ് കുക്കറിൻ്റെ ഒരു അവസ്ഥ. പാല് തൂങ്ങിപ്പോയിട്ട് വെയിറ്റ് ഇടുന്നതിന് മുന്നാണ് തൂങ്ങിപ്പോയത്. നിങ്ങളത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ആര് വന്നാലും ഇത് പാലട വെക്കുമ്പോൾ പാലടയുടെ ഇത് കഴിഞ്ഞിട്ടേ നമ്മൾ വേറെ ജോലിക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റും. നമുക്ക് കുക്കർ നമുക്ക് അനങ്ങാതെ 1 മണിക്കൂർ സ്റ്റവമ്മെന്ന് ഇറക്കി വെക്കണം. കുക്കർ നമ്മൾ ഇറക്കി വെച്ചു. ഇനി 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടേ കുക്കർ തുറക്കാവൂ. ഫ്ലോപ്പ് ആവുമെന്ന് അറിയില്ല. ഫ്ലോപ്പ് ആയാലും നന്നായാലും ഞാൻ നിങ്ങളത് കാണിച്ചു തരും പായസം. നമുക്ക് വേറെ ഉണ്ടാക്കാമല്ലോ ഫ്ലോപ്പ് ആയ. അപ്പം നമ്മുടെ പായസം ഏതാണ്ടൊക്കെ തുറക്കാറായിട്ട് കുറച്ച് 2-3 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കറക്റ്റായ ഫ്ലോപ്പ് ആവാ അറിയില്ല. കുറച്ച് പാല് തൂങ്ങിപ്പോയി. അങ്ങനെ ഒരു അബദ്ധം പറ്റി. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഇതിന് പാലട ഉണ്ടാക്കാനായിട്ട് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. പാല്,
രണ്ട് പാക്കറ്റ് പാലിന് മുക്കാൽ ഗ്ലാസ് പഞ്ചസാര, പിന്നെ ഒരു ഒരു പിടി അരി, അരി അട, അരി അടയാ വേറെ സേമിയ അട എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ അരിയണയാണ് ഇവിടെ ഉപയോഗിച്ചാണ്. അപ്പം ഇത്തിരി കൊഴുപ്പ് അധികം കിട്ടും. അങ്ങനെ മോന് വ്ളോഗ് പിടിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പായസം ഉണ്ടാക്കില്ലേ, പായസം ഉണ്ടാക്കില്ലേ, പായസം കുടിക്കാനുള്ള കൊതി കൊണ്ട് വ്ളോഗ് പിടിക്കാൻ തയ്യാറായിട്ട് മെനക്കിട്ട് നിൽക്കുകയാണ്. ഇത് തുറന്നിട്ട് വേണം ഫ്ലോപ്പ് ആയില്ലെങ്കിൽ കുടിക്കാനായിട്ട്. മിക്കവാറും ഫ്ലോപ്പ് ആവാനും വഴി. നമുക്ക് നോക്കാം. അവൻ ആദ്യമായിട്ട് ആകെ കൂടി ഇഷ്ടമുള്ളൊരു പായസമാണ് പാലട. അതാണ് ധൃതി. പാലട കുടിക്ക, പാലെന്നും പാലട ഉണ്ടാക്കിയത് അത്ര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് പാലട കുടിച്ച് എൻ്റെ കല്യാണത്തിൻ്റെ അന്നാണ്, അന്നാണ് ഞാൻ ആദ്യമായിട്ട് പാലട കാണുന്നത്, 1994. അത് ഞാനിവിടെ റിസപ്ഷന് വന്ന് അവിടേക്ക് വരുമ്പോഴേക്കും പാലടയും കഴിഞ്ഞു, പരിപ്പ് പായസം ഉണ്ടാവണം അതും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് കുടിക്കാന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ തന്നെ പാലടയൊക്കെ ഉണ്ടാക്കി നോക്കാം. നമുക്കത് കറക്റ്റ് റോസ് കളറ് വരണ ഈ പാലട നമ്മൾ കുക്കറിൽ ഉണ്ടാക്കി വരുമ്പോൾ കളറൊക്കെ കറക്റ്റായിട്ട് വരാറുണ്ട്. ഇപ്പം ഇത് തളിച്ചത് പോയി പോയതിൻ്റെ അറിയില്ല എനിക്ക്. അപ്പം നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ നോക്കുക. ഞാനിപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നപ്പോൾ എനിക്ക് പോകേണ്ട വന്നു, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാണ്ട് പോയി. നമുക്ക് അതായത് നോക്കാം, നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമുക്ക് പായസം എന്താണ്ടായിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ആ പായസം ശരിയായിട്ടുണ്ട്, പക്ഷെ നമ്മൾ തിളച്ച് തൂയേണ്ട ഒരു പ്രശ്നം അവിടെയുണ്ട്. സൈഡിലൊക്കെ പായസം നല്ല അടിപൊളിയായിട്ട് കളറ് വന്നിട്ടുണ്ട്. പാല് ഞാൻ പറഞ്ഞില്ല തിളച്ചതായിരുന്നു. ഇതാണ് നമ്മുടെ പാലട പായസം. നമുക്കത് ഗ്ലാസ്സിൽ വെച്ച് നോക്കാം. ആ തിളച്ച് തൂയില്ലെങ്കിൽ പായസം നന്നായിന്. നല്ല പിങ്ക് കളറൊക്കെ പായസത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പായസം ഞാൻ കുടിച്ച് കാണിച്ചു തരാം. ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. അങ്ങനെ ടേസ്റ്റ് ഉണ്ട്. ആ പാല് തിളച്ച് തൂകി പോയില്ല നന്നായാന്. ഇത് കറക്റ്റ് കളറൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഇതേപോലെ ഉണ്ടാ, എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കണവരായിരിക്കും. ഞാൻ വെറുതെ കാണിച്ചു തന്നു. ഇപ്പോൾ ഓണത്തിന് അടിപൊളി പായസം ഉണ്ടാക്കാം. ഇനി എൻ്റെ അടുത്തൊരു ഐറ്റമായിട്ട് ഞാൻ ഇനി അടുത്ത വ്ളോഗിൽ വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.